എന്താ മാഷ പ്രശ്നം? ചീട്ട് കളിക്കുന്നോടത്ത് മാഷ കണ്ടില്ലല്ലോ, എന്തെങ്കിലും കേറും മുമ്പ് പറഞ്ഞോളൂ. മാഷ് റീജിയനിലേക്ക് വരുന്നില്ലേ, ഞങ്ങൾ രണ്ടരണിച്ചിട്ട് പോവാൻ നിക്ക. അയ്യോ അയ്യോ, ഭാസ്കര മാസ നൈറ്റ് മറന്നു ഞമ്മ. ചിന്നും വെൺതാരത്തിൽ ആനന്ദവേള, എങ്ങും മലർ ശരൻ ആടുന്ന വേള, ചിന്നും വെൺതാരത്തിൽ ആനന്ദവേള, എങ്ങും മലർ ശരൻ ആടുന്ന വേള, ആശാ സുന്ദര കൽപ്പന സ്വപ്നം ജീവിത യാത്ര, ചിന്നും വെൺതാരത്തിൻ ആനന്ദവേള, എങ്ങും മലർ ശരൻ ആടുന്ന വേള. കുടുങ്ങിയില അനാഥശാലയില് പിള്ളേരെ ധനശേഖരാർത്ഥം നടത്തുന്ന പരിപാടിയാണ് മാഷെ. നല്ല മാഷെ അലമ്പുണ്ടാക്കിയായിരിക്കും മാഷെ. എന്താ ഷാജി പറഞ്ഞേ, നമ്മുടെ നാട്ടിൽ നടക്കണ ഒരു പരിപാടി, അതും എന്റെ ഭാസ്കര മാഷിന്റെ പേരിൽ നമ്മളായിട്ട് അലമ്പാക്കുവോ? നിന്നും വെൺതാരത്തിൽ ആനന്ദപ്പെട്ടേ. ഷാജെ, കഴിഞ്ഞ മാസം പോലെ എന്തായാലും അലമ്പുണ്ടാക്കിയ, ഞാൻ കയറുമ്പോ ഇടുട്ടാ. നീ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നു. ഒരു ഭയങ്കര പാട്ടായിരുന്നു നാം കേട്ടത്. ഡയമണ്ട് വില്ലേജ് ചിറ്റ് ഫണ്ട് സ്പോൺസർ ചെയ്യുന്ന പി ഭാസ്കര സംഗീത നിഷ മലയാളിക്ക് മണ്ണിന്റെ മനമുള്ള അലോഡ് പാട്ടുകൾ സമ്മാനിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഭാസ്കര മാഷിന്റെ ദി എവർലാസ്റ്റിംഗ് മെലഡിയുമായി ശ്യാം പ്രസാദ്, ലെറ്റ്സ് ഗിവ് എ ഹ്യൂജ് അപ്ലോസ്. നിർത്തി കോൺവെന്റ് മോളെ, നിന്റെ മുടിഞ്ഞൊരു മണ്ണിന്റെ മണമുല്ല ഭാസ്കരൻ മാസ്റ്റർ. എന്ത് ഭാഷയാണ് ഇത്? ഭാസ്കരൻ മാസ്റ്റർ പറയടി അത്. അപ്പൊ നിനക്ക് ഭാഷ അറിയാം. ടി വി ഷോകളിൽ പാടാൻ വരുന്ന കൊച്ചുകുട്ടികളുടെ മുമ്പിൽ നിന്റെ ഈ ചറ്റിറ്റിറ്റ് എന്നുള്ള ഭാഷ ഒക്കെ, അതും കൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങിയാണ്ടല്ലോ അടുത്തതിന്റെ കാലിയം തല്ലി പിടിക്കും. ഏ മേലാൽ, നീ ആണും പെണ്ണുങ്ങളുടെ ഭാഷ സംസാരിക്കോ? ഏയ് സംസാരിക്കോ, എന്നെ അല്ലടാ കൂണ്ടത്. നിന്നെയൊക്കെ പെറ്റിട്ട ഭാഷ ഏതാ ഇങ്ങനെ വൃത്തികേടാക്കുന്നില്ലേ? അവരെ നോക്കി കൂടാ. പിടിച്ചറക്കണോ? പറഞ്ഞോട്ടെ. അതെ സാറേ, അവിടെ റെഡിക്കാൻ ഉണ്ടാക്കി ഞങ്ങളാ. ഞങ്ങളെ പിടിച്ചു പറ്റാനും മാഷ വന്നെ, അതുകൊണ്ട് മാഷ വിട്ടു. ഞങ്ങളെ ചാർജ് ചെയ്തു അതിനകത്ത് കേട്ടോ. മാഷ എന്റെ റൂമിലേക്ക് പറഞ്ഞു വിട്. മാതാവേ, മാഷ എന്ത് കട പണി കിടക്കണത്? കാലത്ത് അടിക്കാൻ തുടക്കാനും എന്നെ പെണ്ണുങ്ങ കാണാൻ പറ്റിയ കാഴ്ചയാണോ മാഷേത്? മാഷേ, മാഷേ,
അന്തവില്ലാത്ത കിടപ്പ് കിടന്നല്ലേ തെണ്ടിപ്പട്ടും കാടമ്പൂച്ചും കേരടക്കുന്ന സ്ഥലമാണ് മാഷ ചെയ്ത്. ഞാരമ്പടുത്ത് വാക്കുമ്പോഴേ ആഷിക പോയി സിനിമ പോലെയാവും. ഒരു മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാത്ത ആളാ സത്യനാഥൻ മാഷ്. സ്കൂളിലൊരു ഐ ടി ലാബ് തുടങ്ങുമ്പോൾ കമ്പ്യൂട്ടറുമായി ബന്ധമുള്ള ഒരാളായില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് ഇല്ലാത്തത് ആ സത്യനാഥൻ മാഷിന്റെ പ്രധാന പ്രശ്നം. ക്ലാസ് ടൈം കഴിഞ്ഞ് പോയി കമ്പ്യൂട്ടർ പഠിക്കട്ടെ, തേക്കും കാടിലെ സഭയും ചീട്ടുകളി അവസാനിക്കുമല്ലോ. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ രാജേന്ദ്ര? ഈ പ്രായത്തിൽ പഠിക്കാന്നൊക്കെ പറഞ്ഞ മാഷ് അതിന് സമ്മതിക്കുമോ? അതൊക്കെ ഞാൻ ഏറ്റു, ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, എച്ച് ഒന്ന് നിർബന്ധിച്ചാ മതി. ആള് ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ പ്രിൻസിപ്പാളിനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു. രാജേന്ദ്ര മാഷെ ഓണേഴ്സ് വിളിച്ചിട്ടിരിക്കുക. ഈ നേരത്തെ കോൺസെൻട്രേഷൻ പോയി പിന്നെ എണ്ണം പിടിക്കാൻ പറ്റില്ല. ഒന്ന് മാഷെ, ഇത് നിങ്ങൾ പിള്ളേരെ പഠിപ്പിക്കുന്ന ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിരിക്കണം. പറ്റുമെങ്കിൽ എന്റെ കൂടെ ഒന്ന് വരൂ പ്ലീസ്. ഞാൻ പോവാ. ഇനി പൂരപ്പുറമ്പില് ചീട്ടുകളിക്കാരുടെ കൂടെ ഇരുന്നു വെച്ചാൽ എച്ചമ്മന്റെ സ്റ്റാറ്റസ് കളയണ്ട. എന്താ കാര്യം? കാര്യം ഞാൻ കാലത്ത് പറഞ്ഞു തന്നെ, മാഷ് സീരിയസ് ആ. എനിക്കിതിലൊന്നും താല്പര്യമില്ല, ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ പോവാരായേന്ദ്ര. നിക്ക് പറയട്ടെ, ഇത്രയും കാലമായിട്ട് ഞാനിതൊന്നും പരിചയിച്ചിട്ടില്ല. ഇനി ഈ കാലത്ത് ഇത് പഠിക്കാൻ എനിക്കൊട്ട് താല്പര്യമില്ല. പുതിയതായിട്ട് തുടങ്ങുന്ന കമ്പ്യൂട്ടർ ലാബിന്റെ ഇൻചാർജ് ആ കമ്പ്യൂട്ടർ ടീച്ചറെ ഏൽപ്പിച്ചാൽ പോരെ, എന്റെ പിടലേക്ക് വെക്കുന്നത് കാഷ്വൽ സ്റ്റാഫിനെ ഇത്തരം റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഏൽപ്പിക്കാൻ പറ്റില്ല സത്യനാഥ. അഡീഷണൽ ആയി എന്ത് ചാർജ് വന്നാലും താനെ പൊഴു ഒഴിഞ്ഞു മാറിയ പതിവ്. ഇത്തവണ അത് പറ്റില്ല, അറ്റ് എനി കോസ്റ്റ്. നിങ്ങൾ ഇത് ചെയ്തേ പറ്റൂ. അതെ, ഒന്നും അവിടെ വിദ്യാർത്ഥി കോർണർ കണ്ടിട്ടുണ്ടാ? മഹാത്മാഗാന്ധി അടക്കം പല മഹാന്മാരിൽ നിന്ന് പ്രസംഗിച്ചിട്ടുള്ള സ്ഥല, എന്നിട്ട് ഞാൻ കുലുങ്ങിയിട്ടില്ല. പിന്നെയാണ് മാഷ്. മാഷ് വണ്ടി വിട്ടേ, പോ പോ പോ. എനിക്ക് എന്നാ മുള്ള റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഓ ആ ഈ മോളില് കംപ്ലൈന്റ് എന്ന് പറഞ്ഞ നേരാ? ഒരു പക്ഷേ എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി. എന്റെ മാഷെ, കുട്ടികൾ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? നോ പ്രോബ്ലം. ഈ ടൗണിലെ ഏറ്റവും നല്ല കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന എന്റെ കസിനാ. ഞാൻ ഇന്ന് തന്നെ മാഷെ അവിടെ കൊണ്ടുപോകുന്നു, ക്ലാസ് കൊടുക്കുന്നു. കമ്പ്യൂട്ടർ പഠിക്കാനാ? ഞാനോ? നല്ല കാര്യമായി വിട്ടെ. ഒരു കുഴപ്പമില്ല, ഇനി ഒഴിഞ്ഞു വരാൻ പറ്റില്ല. പ്രിൻസിപ്പൾ ചാർജ് എഴുതി സർക്കുലർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാം, കമ്പ്യൂട്ടർ പഠിക്കാം. സംഭവിച്ചു. കമ്പ്യൂട്ടർ പഠിത്തം നാളെ തൊട്ട്. ഇന്നത്തെ ഈ കളി വിട്ടിട്ട് വരാൻ പറ്റില്ല. വന്നു, അപ്പൊ നാളെ കാണാം. വരാന്ന് സമ്മതിച്ചല്ലോ, ഭാഗ്യം. ഗുഡ് ഈവനിംഗ് സർ. ഗുഡ് ഈവനിംഗ്. ജിലനല്ലേ? ഉണ്ടല്ലോ, അവിടുത്തെ മീറ്റിംഗിലാണ്. അതെ, പൂരപ്പറമ്പിൽ നിരത്ത് കുത്തിയിരുന്ന് ചീട്ട് കളിച്ച അത് വലിയ നാണക്കേട്. ഇത്രയും വലിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എ സി ക്യാബിന് അകത്തിരുന്ന് കളിച്ച അത് അന്തസ? ഇത് ചുമ്മാ രസത്തിന്. അല്ലാതെ തന്നെ പോലെ ഡെയിലി ഏർപ്പാടൊന്നുമല്ല. വാങ്ങളേ, വാ വാ. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. മനസ്സിലായി? സീമച്ചു, ഇന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ വന്ന പുതിയ സ്റ്റുഡന്റാ സത്യനാഥൻ മാഷ്. ഇത് ജില്ലൻ. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവന്റെ അച്ഛന്റെ വകയാ. ഇതുപോലെ 10-12 എണ്ണം ഉണ്ട് കേരളം മുഴുവൻ. മൂപ്പരിപ്പ പുറത്താ. ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ശ്രമം. തന്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തോ. ഓ സോറി, ഇത് അമൽ. ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞു, ഇപ്പൊ ഓസ്ട്രേലിയയിൽ എം ബി എക്കായി സ്കോളർഷിപ്പിന് വെയിറ്റ് ചെയ്യുന്നു. സിനിമ ട്രയൽ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇറങ്ങുന്ന എല്ലാ മലയാള സിനിമയും തെറി പറയാണ് പ്രധാന മൂവി. ഇത് അൻവർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. ഒരുപാട് കമ്പനി ഓഫീസ് വന്നതാ, എല്ലാം വേണ്ടാന്ന് വെച്ചു. ഫോർ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പൊ വെറുതെ സമയങ്ങളെ. അല്ല മാഷെ, മാഷ് ഈ ഭാസ്കര മാഷിന്റെ പാട്ടുകളുടെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് അങ്കിള് പറഞ്ഞു. അപ്പൊ എങ്ങനെയാ, നമുക്കൊരു ദിവസം ഒന്ന് കൂടണ്ടേ? കൂടൊന്നും വേണ്ട. എന്റെ അങ്കിളെ ചുമ്മാ മുടക്കം പറയല്ലേ. മാഷ് എങ്ങനെ ഈ കാര്യത്തിലൊക്കെ കഴിക്കണ്ട? ആരുമില്ല. പക്ഷെ മാഷിന്റെ പാട്ട് ഞങ്ങൾക്ക് കേട്ടിരിക്കാലോ. മാഷിനെ ഞങ്ങൾ ഈ കാര്യത്തിൽ ന്യൂ ജനറേഷൻ ആക്കി. ആ കൈകെട് തന്നെ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കാം. എന്നെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കി തന്നില്ലേ. അപ്പൊ നമുക്ക് നാളെ. ഓ എന്റെ അമ്മോ, ഈ കമ്പ്യൂട്ടറിന് എന്റെ ജീവിതത്തിൽ ഒരു സ്പേസ് ഉണ്ടാവും ഇന്നേ വരെ ഞാൻ വിചാരിച്ച. ഇപ്പൊ അതിനൊരു മാറ്റം വന്നില്ലേ? ആ ഡിസിഷൻ ഒഴിക്കും മാഷേ. ഒരെണ്ണം വേണ്ട മാഷേ, മതി. ഒന്ന് ചുമ്മാ ഇടോ. ഭാര്യ അറിയാതെ ഒരു മൂന്നാലെണ്ണ കടിച്ച് പിടിച്ചു നിൽക്കാനുള്ള വിദ്യയൊക്കെ എന്റെയിലുണ്ട്. ഇനി കഴിക്കില്ല എന്ന് വാക്ക് കൊടുത്തിട്ടുള്ള ലോകത്തിന്നേ വരെ ഒരു ഭർത്താവ് ഭാര്യയോട് വാക്ക് പാലിച്ചിട്ടുണ്ടോ എന്റെ രാജേന്ദ്ര മാഷേ?
അത് തന്റെ കാര്യത്തില്. ഞാൻ ഇന്നെന്തായാലും 4 മണിക്ക് മുമ്പ് എത്താന്ന് പറഞ്ഞിട്ടുള്ളതാ. ഇടജില തേക്കുംകാടിലെയും ബാറിലെയും മാഷിന്റെ പൊറുതി അവസാനിപ്പിക്കാനാ നിന്റെ അടുത്ത് ഉണ്ടാക്കിയത്. നീ ആയിട്ടത് കുളവാക്കരുതേ, നേരത്തെ വീട്ടിലേക്ക് പറഞ്ഞേച്ചേക്കണം. പൊട്ട മാസ്റ്റർ, എന്റെ വീടിന് ചുമരുകളില്ല, എന്റെ മനസ്സിനു മതിലുകളില്ല, എന്റെ വയലിനു വേലികളില്ല, എന്റെ കണക്കിന് അളവുകളില്ല. ഒന്ന് നിർത്തിട്ട് പാടന്ന. അതെന്താ നീ ഡയലോഗ് പറഞ്ഞപ്പോ? ഒരു ശബ്ദം, ന്യൂ ജനറേഷനാ? ഓ, എന്തെങ്കിലും അർജന്റ് ആയിട്ടുള്ള വർക്ക് ആയിരിക്കും. ഡു ഇറ്റ് ഫസ്റ്റ്. അർജന്റ് ഏതെങ്കിലും സിനിമയിൽ തെരുവിളിച്ച് എഴുതി കൂട്ടായിരിക്കും. എക്സാക്ട്ലി മാൻ. ആ ലാൽ ജോസിന്റെ പുതിയ പടത്തിന് ഇട്ടൊരു പണി കൊടുത്തതാ. ഒരു 4 പേജ് പൊളിച്ചടക്കി കൈ കൊടുത്തു. ഫേസ്ബുക്കിൽ ലിങ്ക് കൊടുത്തപ്പോഴേ 250 ഷെയറും 900 ലൈക്കും. എന്തായാലും ആദ്യ ദിവസം ഉണ്ടായ നല്ല ഒപ്പീനിയൻ ഒന്നും മാറിക്കിട്ടു. ഈ ഫേസ്ബുക്കിലൊക്കെ എഴുതിയ ആളുകൾ വിശ്വസിക്കുമോ? പക്ഷെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്നവർക്ക് ഭയങ്കര ബുദ്ധിയും വിവരമാണെന്നാണ് ഇതൊക്കെ വായിക്കുന്ന ചില കിഴങ്ങന്മാരുടെ വിചാരം. അവന്മാർ ഇത് ലൈക്ക് അടിച്ചും ഷെയർ ചെയ്തും സ്വയം ബുദ്ധിയുണ്ടെന്ന് വിചാരിക്കും. അത്ര തന്നെ. അത് വിട്, തലയിൽ ആൾ താമസമുള്ള ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ എഴുതാറുണ്ട്. അല്ല, ഈ ലാൽ ജോസിന്റെ പടം ഉഗ്രനായിട്ടെന്നാണല്ലോ സ്കൂളിലെ കുട്ടികൾ പറഞ്ഞത്. പടം എനിക്കും ഇഷ്ടമായി, പക്ഷേ പിന്നെന്താ? വെറുതെ ഒരു ചൊറിച്ചില്. അത് മാറ്റാൻ ഇതല്ലേ ഏറ്റവും നല്ല വഴി. അഗ്രീഡ്. പക്ഷേ നിന്നെ പോലെ പെണ്ണുങ്ങളെ വളയ്ക്കാനല്ല ഞാൻ എഫ് ബി ഉപയോഗിക്കുന്നത്. എഫ് ബി? ഓ, ഫേസ്ബുക്ക്. ഈ ഫേസ്ബുക്ക് എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സംഭവം അല്ലേ? പിന്നെ എന്റെ മാഷെ, ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഫേസ്ബുക്കും അതുപോലുള്ള സോഷ്യൽ നെറ്റ്വർക്കിലൊക്കെ വലിയ ക്യാമ്പയിൻ നടക്കാറുണ്ട്. ഒരു വലിയ സമരത്തിന്റെ എഫക്ട് അതുകൊണ്ടുണ്ടാവും. സർക്കാരിന് മാറുന്ന പോളിസി ആണെങ്കിലും അഴിമതിക്കെതിരാണെങ്കിലും എന്തിന്, നല്ലൊരു സിനിമ പ്രചരിപ്പിക്കാൻ വരെ അത് ഉപയോഗിക്കാം. ആണോ? പക്ഷെ ഇവിടെ ഒരുത്തൻ ചെളിവാരി എറിയാനും വേറൊരുത്തൻ പെണ്ണുങ്ങളെ വളയ്ക്കാനും വേണ്ടി മെനക്കെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹലോ, ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്. നിന്നെ പോലെ ബുദ്ധിജീവി ആവണ്ടേ എനിക്ക്. സന്തോഷം. ടു ബി ഫ്രാങ്ക് വിത്ത് യു മാസ്റ്റർ, ഞാനൊരു സ്മോൾ കോഴിയാണ്. പക്ഷെ ആരും പറ്റിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ഈ ചില ആൾക്കാരെ പരിചയപ്പെടുമ്പോ നമുക്കറിയാലോ എന്തെങ്കിലുമൊക്കെ നടക്കുമല്ലേ. അങ്ങനെ അവരുടെ വീക്ക് ഏരിയ കണ്ടുപിടിച്ച് നമ്മൾ ഇങ്ങനെ പതുക്കെ പിടിച്ച് കയറി കരുകറിയും. ചിലത് ചൂണ്ടേ കുരുങ്ങും. പക്ഷേ നമ്മള് വിചാരിക്കുന്ന അത്ര എളുപ്പമല്ലോ മാഷേ പണി. അങ്ങനെ എത്രയോ നാളത്തെ ചാറ്റിങ്ങും മെസ്സേജിങ്ങും ഈ ഒരു സ്വീപിക്കലുണ്ടല്ലോ, അങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുപോയി വല്ലതും നടന്നാലേ അത്ര ഉള്ളു. പിന്നെ ഇതൊക്കെ ഒരു കലയാ മാഷെ. ഞാൻ ഒരു സത്യം പറയട്ടെ, ഒരു മാഷായതുകൊണ്ട് എനിക്കിത് വേറെ ആരോടും തുറന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് പറയണേ. പറ മാഷെ. എനിക്കിപ്പം നിങ്ങളോടൊക്കെ അസൂയ തോന്നുക മക്കളെ. ഒരു 10-20 കൊല്ലം കൂടി കഴിഞ്ഞ് നിങ്ങളുടെ കാലത്ത് ജനിച്ചാൽ മതിയായിരുന്നു. ഞങ്ങളുടെയൊക്കെ കാലത്ത് സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയാൽ മതി, അപ്പ തന്നെ മൂത്രപ്പരയുടെ പുറകിൽ പച്ചില വെച്ച് എഴുതി വെക്കും, സത്യനാഥൻ പ്ലസ് മറ്റേവൻ പ്ലസ് മറ്റേത്, എന്നിട്ട് ഇങ്ങനെ ഒരു ചിഹ്നവും അതിനകത്ത് കൂടെ. സത്യം പറ, മാഷെ, മാഷിന് ഇപ്പൊ അങ്ങനെ ഒരു മോഹമുണ്ടോ? എങ്ങനെ? ഐ മീൻ ആൻ ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ്. അതായത് ഈ മലയാളത്തിൽ പറഞ്ഞ ഈ സ്ത്രീ വിഷയത്തില് ഉള്ളൊരു 40 വയസ്സ് കഴിഞ്ഞ് ഏത് മലയാളിക്കട ഇതിലൊക്കെ താല്പര്യമില്ലാത്തത്? പിന്നെ ഞങ്ങളും മാഷന്മാർക്ക് ഇത് ഇത്തിരി കൂടും. പക്ഷെ നിവൃത്തിയില്ലല്ലോ, കട്ടിച്ച് പിടിച്ച് ജീവിക്കല്ലേ. മാതൃകാ പുരുഷന്മാരായിട്ട് പണ്ടാറടങ്ങാൻ. പഠിച്ചിരുന്ന കാലത്ത് ഇതൊന്നും നടന്നിട്ടില്ലേ? എവിടെ, കേരളവർമ്മ കോളേജ് ചേർന്നതും ചെന്ന് പെട്ടത് SFA ഗ്രൂപ്പില്. പിന്നെ സദാചാരം സംരക്ഷിക്കാതെ പറ്റുമോ? കോണിയുടെ ചുവട്ടിലും ക്യാൻറ്റീന്റെ മറവിലും ആരെ കനാശാസ്യം നടത്തുന്നു തപ്പി നടക്കായിരുന്നു അന്നത്തെ പ്രധാന. അത് നിങ്ങളോട് പഠിച്ചിറങ്ങിയ ആൾക്കാർ ഇപ്പോഴും അതൊക്കെ തന്നെ ചെയ്യുന്നത്. ആണും പെണ്ണും എവിടേക്ക് ഒരുമിച്ച് നടക്കുന്നതെന്ന് തപ്പി നടക്കൽ. എന്റെ മാഷേ, നമ്മളെ പോലെ ഇതൊക്കെ ആഗ്രഹിക്കുന്ന സ്ത്രീകളും ഉണ്ട്. പക്ഷെ അവരത് ആരോടും പറയില്ലെന്നുള്ളതാ സത്യം. അവരും നമ്മൾ മാത്രമുള്ള ഒരു ലോകം. ഒരീച്ച കുഞ്ഞു പോലും അറിയില്ല എന്നുള്ള വിശ്വാസം. എന്നാ മാഷിനെ സത്യം അറിയോ? കഴിഞ്ഞ 2 വർഷമായി 6 പെണ്ണുങ്ങളെ കണ്ടാ പറയില്ല. നമ്മൾ അവരെ പ്രേമിക്കുക എന്നുള്ള ഒരു തോന്നൽ വരുത്തിയാ മതി. അത് മാഷിന്റെ മിടുക്ക്. മാഷ് ഒരു കാര്യം ചെയ്യേ, നാളെ ക്ലാസ് വരുമ്പോ ഞാൻ മാഷിന് ഫേസ്ബുക്കിൽ അക്കൗണ്ട് തുടങ്ങിത്തരും. വേണ്ടായേ, നമ്മളിതൊക്കെ ഇങ്ങനെ പറഞ്ഞും കരഞ്ഞും തീർത്തോളാം. അല്ല, അപ്പൊ ന്യൂ ജനറേഷൻസ് ഗുഡ് ബൈ. പക്ഷേ വൺ ഫോർ ദ റോഡ്. നോ താങ്ക്സ്. ജില, നീ ബെറ്റിനുണ്ടോ? അധികം വൈകാതെ തന്നെ സത്യനാഥ മാഷ് FB ഒരു അക്കൗണ്ട് തുടങ്ങും. കുറച്ച് തിരക്കുണ്ട്, പോകട്ടെ പ്ലീസ്.
ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടേ. ഓ, ഇത് സത്യനാഥൻ മാഷ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡന്റാ. മാഷ, ഇത് ജൂലിയൻ, അമലിന്റെ ഫിയാൻസിയാ. ഓ, നമസ്തേ. ഹലോ. മാഷേ, ഞാൻ ഇവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. ഓക്കെ, നീ ചെല്ലേ, ചെല്ലി ചെല്ലേ. ബൈ ബൈ. ചിക്സിനെ നോക്കുമ്പോ ഇത്ര അർത്ഥം പാടില്ല. എന്താ ജില്ല, ഞാൻ വെറുതെ. പിന്നെ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. കാര്യം ഞങ്ങൾ ഇതൊക്കെ തന്നെയാ ചെയ്യുന്നത്. പക്ഷേ മാഷ്, ഞങ്ങൾ ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഒരു സ്റ്റൈലുണ്ട്. അതായത്, നമ്മൾ ആദ്യം ഇവരുടെ കണ്ണിൽ മാത്രമേ നോക്കാവുള്ളൂ. കണ്ണിൽ നോക്കി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അവരിലേക്ക് നമ്മൾ നല്ല ഡീസന്റ് പാർട്ടീസ് ആണ്. അപ്പൊ അവരവരുടെ കണ്ണ് നമ്മുടെ കണ്ണിൽ തന്നെ എടുക്കും. ആ സമയം കൊണ്ട് തപ്പേന്ന് നമുക്ക് വേണ്ട ഭാഗമൊക്കെ നോക്കി തീർത്തോ. പക്ഷേ പിടി കൊടുക്കരുത്, സംജാ. ഓ ഗുരു, സാരമില്ല. എങ്ങനൊരു റിയൽ കോഴിയാകണമെന്ന് ഞാൻ മാഷിനെ പഠിപ്പിച്ചുതരാം. അല്ല, ഇന്നെന്ത് നേരത്തെ? ഇന്നലെ രാത്രി ഞാൻ വിളിച്ചില്ലേ, അത് തന്നെ കാരണം. എഫ് ബിയിലെ ജോയിൻ ചെയ്ത ഉടനെ തന്നെ എനിക്കൊരു മെസ്സേജ് വന്നു. ആദ്യം നിങ്ങളാരോ പറ്റിക്കാൻ വേണ്ടി അയച്ചാന്നാ ഞാൻ വിചാരിച്ചത്. അല്ല, ഇന്ന് രാവിലെ അത് കൃത്യമായിട്ട് വന്നു. മലയാളത്തിലാണ് അയക്കുന്നത്. എനിക്കാണെങ്കിൽ ഇതുമായിട്ട് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ട് റിപ്ലൈ ചെയ്യാനും പറ്റുന്നില്ല. ആരാ മാഷിനെ അക്കൗണ്ട് തുടങ്ങാൻ സഹായിച്ചേ? മോൻ, അപ്പൊ പാസ്വേഡോ? ഐ, അത് ഞാൻ തന്നെ. അത് അവന് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അപ്പൊ അതൊക്കെ അറിയാം. മാഷ് നോക്കോ, വിദിൻ 3 വീക്സ് മാഷിനെ ഞാൻ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിലെ പുലിയാക്കി മാറ്റും. താണ്ടമ്മക്കി, ഇതെന്താ വേഷണം? മനസ്സിലായ? മനസ്സിലായേ. ഇത് ജെട്ടി വല്ല കളിസോലാത്ത സാധനമല്ലേ? ബ്ലാസറ്, ഇത് കൊച്ചിലേ കൊച്ചിങ്ങ മോനെ കിളവന്മാര് വരെ ഇടുന്ന സാധനമാണിത്. ഏ മാഷ് നല്ലതേ, ആ പഴയ കാവ്യമുണ്ട് തന്നെ. കാലം മാറുന്നതനുസരിച്ച് ഫാഷൻ നമ്മൾ ഇത്തിരി മാറ്റി പിടിക്കേണ്ടതാണ്ടമ്മേ. അന്നാ പിന്നെ ഫാഷൻ മാത്രം മാറ്റി പിടിക്കണ്ട. ന്യൂ ജനറേഷനേ ഇപ്പൊ കപ്പിലാണ് ചായ കുടിക്കണത്. ഏ ഇതുമായിട്ട് നേരെ രാൽക്കടക്ക് ചെന്ന ചാകാച്ചട നോക്കി എന്നാലേ തൃശ്ശൂരാണെങ്കിലും കൊച്ചി ആയിട്ടേ തോന്നുള്ളു. മൂക്കിന് പല്ലു മുളക്കാറായി. അപ്പതാണ് മാഷ് മഹദ്വാസിലാകാൻ പോണത്. പോകല്ലേ ഇവിടുന്ന്. ഹലോ, അരുല്ലേ, പ്ലീസ് ഒരെണ്ണം കിട്ടുമോ? കാല് പിടിക്കാം. പക്ഷേ ഒന്നാം തീയതി സാധനം തപ്പി വന്നതാവില്ലേ? എന്റെ ശശി, എത്ര കുട്ടികളെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നു. ഒരുത്തം പോലും ഒരു ബാറിന്റെ സെക്യൂരിറ്റി ആയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. നമ്മളായിട്ടല്ലോ കമ്പനി, ന്യൂ ജനറേഷൻ വെടക്കളായിട്ടല്ലേ. ഏയ് ചാരായ നിരോജനേഷൻ ഇന്ന് കണ്ട ഏറ്റവും ബെസ്റ്റ് സാധനം ഞാൻ കഴിച്ചു. എന്തായാലും നിന്ന് കണ്ടാ ഇങ്ങനെയുണ്ടാവും. അതുപോലത്തെ ഒരു ഐറ്റം കിട്ടു വാറ്റിട്ട് റോസാപ്പൂവിന്റെ ഗന്ധം എന്തായാലും സാധനം ഇങ്ങനെ തന്നേക്കില്ല. അവിടെ പോയിട്ട് കഴിക്കണം. മാഷ്ക്ക് വേണം? സാധനൊക്കെ ഇഷ്ടം പോലെ. പക്ഷെ ചെറിയ പ്രശ്നം. എന്തടാ ആന്റിയുടെ അടുത്ത് തൊഴിൽ രഹിതകളായിട്ടുള്ള രണ്ട് പെൺകുട്ടികളുണ്ട്, പാവങ്ങളാ. മാഷ അതുകൂടെ സമ്മതിക്കുകയാണെങ്കിൽ സന്തോഷമായിരുന്നു ആന്റി പറഞ്ഞത്. ചുണ്ടത്ത് മുട്ടിയ കള്ളും ചാരത്ത് മുട്ടിയ പെണ്ണും തള്ളിക്കളയരുതെന്നാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവര് പറയുന്ന കാശ് കൊടുക്കും, അവിടെ ചെല്ലും, സാധനം മേടിക്കും, ഒറ്റ വലിയ ഇങ്ങോട്ട് പോരും. പിന്നൊന്നുമില്ല. പിന്നെ പിന്നെ ഞാൻ സ്കൂൾ മാസ്റ്റർ എന്നുള്ളത് അവിടെ പറയരുത്. തഹസീൽദാരാന്നാ ഞാൻ പറഞ്ഞത്.
വെള്ളം ചേർക്കാത്ത നല്ലിളം കള്ള ചെല്ലിൻ വെള്ള ഗ്ലാസിൽ ചെലുത്തി മത്സ്യമാംസാദികളോടൊത്തു മേളിപ്പതിനേക്കാൾ സ്വർലോകത്തിൽ ലഭിക്കില്ലുപരി ഒരു സുഖം പോക വേദാന്തമേ നീ ശശിയേ, നിന്റെ മാഷത മനുഷ്യരെ വേർപ്പിക്കാൻ തുടങ്ങിട്ടാ. മാഷല്ല പറഞ്ഞു ആരായാലും വിളിച്ചോണ്ട് പോവാൻ നോക്ക്. അന്നതാ ഇത് പിടിച്ചോ. അങ്ങനെ നമ്മുടെ ദുഃഖങ്ങൾ സ്വർഗത്തിൽ അങ്ങനെ നമ്മുടെ ദുഃഖങ്ങൾക്ക് അവധി കൊടു. എന്തായി ഏറിക്കോ മാഷേ? ആ ഇതിനുള്ളത് വർഷാപ്പിൽ കൊടുത്തിട്ടുണ്ട്. എന്റെ മാഷേ, ഇത് എന്ത് പണിയാണ് ഈ കാണിക്കണത്? മാഷ് മോളിലും പ്രിയച്ചു താഴെ, ഇത് എത്ര നാളെന്ന് വിചാരിച്ചിട്ടാണ്? അതെ, നിങ്ങൾ ഇവിടെ ജോലിക്ക് വെച്ചിരിക്കുന്ന ആരാ? മാഷ് ആണല്ലോ. എന്നാലേ ഇനി മുതൽ മുകളിലുള്ള ജോലി മാത്രം ചെയ്താൽ മതി. അപ്പൊ പ്രമോഷനാണോ? ആ പ്രമോഷനാ. മാസം ഒരു 100 രൂപ അങ്ങോട്ട് കൂടുതലും തരും. മേലാൽ താഴെ എന്തെങ്കിലും പരിപാടി എന്ന് പറഞ്ഞ് പോയാ. വേഗത എടുത്ത് മുകളിലേക്ക് വെച്ചേ. പോ. ശമ്പളം തന്നെ വരണല്ലേ, നമ്മൾ ആക്കുള്ളൂ. താങ്ക്സ് അച്ഛാ. എന്താ മോനെ? അമ്മയായിട്ട് പിണങ്ങിയപ്പോ ഞാൻ ഓർത്ത അച്ഛൻ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുന്നു. എനിക്കിപ്പോ രണ്ടുപേരെയും കാണാം. അങ്ങനെ അച്ഛൻ പോവുകയാണെങ്കിൽ മോനെ കൊണ്ടല്ലേ പോകൂ. 6 മാസം കഴിയുമ്പോ കോടതി നിന്ന് ചോദിക്കും മോൻ അച്ഛന്റെ കൂടെ പോണോ അമ്മയുടെ കൂടെ പോണോന്ന്. അച്ഛന്റെ കൂടെ പോണോന്ന് പറയണേ. FB-യിലേക്ക് വന്നതല്ലേ ഉള്ളൂ, അതിനുള്ളിൽ പോവാൻ തിരക്കായോ? ഇവിടെ എല്ലാരും ഉണ്ട്. ഞാൻ മുകളിലാ, ഇവിടെ ആരുമില്ല. വുമൺ ഈസ് ഫസ്റ്റ്. ആ യു എം എം നിങ്ങളോട് ആരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഈ കമ്പ്യൂട്ടർ എന്താണ് മാഷെ ജീവൻ ഉണ്ടാ? അതിന്റെ മുമ്പിൽ കിടത്തെ കോസ്റ്റ്യൂം കാണിക്കണത്? അത് പിന്നെ ഞാൻ ഒരാളായിട്ട് സംസാരിക്കായിരുന്നു. എന്റെ ഈശോയെ ഇങ്ങനെ ലേതള്ളേ, നിങ്ങളുടെ പണി കഴിഞ്ഞില്ലേ, വേഗം പോവാൻ നോക്കി ഇങ്ങോണ്ട്. പോയോ? ബൈഡാ. See you, da. അവളെ ആരെ ഈ കാറിൽ കൊണ്ടുവിടുന്നത്? ടാറ്റയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഓ അതോ, വളരാൻ കൊത്തിക്കൊടുത്ത കൊന്നത്തടി ചെതലെടുത്ത് പോയെന്ന് വിചാരിച്ച് അമരച്ചെടിക്ക് എവിടെയെങ്കിലും ചുറ്റിപ്പടച്ച് കേറണ്ടേ മാഷേ? ഇടച്ചും പോയിപ്പടി. ഞാൻ എന്താണ് ചെയ്തത്? ഒരു കൊല്ലം വരെ കാത്ത് വരുന്ന ഉറപ്പായിപ്പ ഞാൻ ജോസന്റെ ഒപ്പം കൂടി. ഒറ്റക്കാവുമ്പോ യാതി പെണ്ണിനും പിന്നൊരു കൂട്ടുവേണം തോന്നും മാഷേ. എന്നെപ്പോലെ ക്ഷമയില്ലാത്ത പെണ്ണുങ്ങളാവുമ്പഴേ തീരുമാനമൊക്കെ പെട്ടെന്നാവും. ഞാൻ പോണേണ്.
ഇഡ്ഡലി സംഘം. എന്റെ കർത്താവേ, ഇതിപ്പ എന്നേതാണ് ആണേതാണെന്ന് മനസ്സിലാകലില്ലല്ലോ. നിങ്ങളൊക്കെ ആരാണ്? ഉത്തരം വന്നിട്ട് പോവില്ലേ? എന്നെ അമ്മച്ചി, ഞങ്ങളൊക്കെ മാഷിന്റെ ഫ്രണ്ട്സാണ്, പോരെ. അമ്മച്ചി ഒന്ന് മാറി, ഞങ്ങക്ക് പോണം. നിന്റെ വീട് എവിടെയാണ്? പള്ളൂർത്തിയില്. കൊച്ചിക്കാർക്കാണ? പള്ളൂർത്തിന്റെ ആരുടെ വളാണ്? അവിടെയുള്ളവരൊക്കെ അറിയോ? അറിയൂ. വന്നാ പണ്ട് താണ്ടമ്മ മീനി വിറ്റ് കിടന്ന സ്ഥലമാണ് വെച്ചേ. നീ അപ്പന്റെ പേര് പറ. മാത്തച്ചൻ. പള്ളൂർത്തിക്കാരൻ മാത്തച്ഛന്റെ വളാണ് അടിയിരി. അന്നിട്ടാടി മാതാവ് പെണ്ണുകളെ പോലെ വയറും തോടെ കാണിച്ച് നീ വേഷം കിട്ടി കിടക്കണത്. നിനക്ക് ഈ വേഷം മരിച്ചത് തന്ത്രാദ്യം തല്ലണം. നീ എന്ത് കാഴ്ചയാണ് വായും പൊളിച്ചു നോക്കിക്കണത്? ഈ അരി കാഴ്ചകടന്നല്ലേ നിന്റെ കുഞ്ഞിക്കുമ്പ് പാടിപ്പോഷേ. മാഷേ, ഇന്ന് അൻവറിന്റെ വക്കാ ചെലവൊക്കെ. ഇവനെ ഗൂഗിൾ കുത്തി. അടുത്ത മാസം സ്റ്റേജിൽ പോവാ. വർഷം 75 ലക്ഷം രൂപയാ സാലറി. ഇന്നത്തെ പ്രധാന അതിഥികൾ ഞങ്ങളോ. എല്ലാവർക്കും മുറിയൊക്കെ റെഡിയാണ്. മാഷേ, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് വാ. മാഷേ, മാഷെ എക്സ്പേർട്ട് ആയിട്ടോ. ഒറ്റ തവണ പറഞ്ഞപ്പോഴേക്കും കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ? ഈ പെമ്പിളാരെ അറിയാതെ അവരെ നോക്കുന്ന ഏർപ്പാട്. 2 സെക്കൻഡ് ഉണ്ട ജൂലിന്റെ ഫുൾ ബോഡി സ്കാൻ ചെയ്ത് ഞാൻ കണ്ടു. പക്ഷേ അയ്യോ, നമിച്ചു. ഓഹോ, നന്നായി നന്നായിരിക്കട്ടെ, നന്നായിരിക്കട്ടെ, നന്നായി നന്നായി. രാവിലെ മുക്കോത്താതെ ബസ് കയറാൻ പറ്റില്ല പ്രിയച്ചേ. അതെന്താ? ബസ്സിലേ മുഴുവൻ കുടിയന്മാരാണ്. അവര് പഠിക്കുമ്പോഴേ രാവിലെ കട്ടൻ ചായക്കോരെ കട്ടൻ ബ്രാൻഡിയാണ് കുടിക്കണത്. ഇന്നൊരുത്തരൻ്റെ കുണ്ടിക്കെട്ട് തോണ്ടി. എന്നെ ഈ കുണ്ടിക്കെട്ട് തോണ്ടി അവൻ എത്ര വലിയ തെണ്ടി ആയിരിക്കണം. എന്റെ താണ്ടമ്മേ, സത്യേട്ടന് കാർ എടുത്തിട്ട് പൊയ്ക്കൂടെ? എന്നെ ബാങ്കിൽ വിട്ടിട്ട് സ്കൂളിൽ പോയാൽ മതിയല്ലോ. എന്നിട്ട് വേണം നിന്റെ ബാങ്കിന്റെ വാതുക്കെ വന്ന് നീ എപ്പോഴാ ഇറങ്ങണേ നോക്കി ഞാൻ ഇങ്ങനെ കാവല് നിൽക്കാൻ. ഇന്നെന്തോ ഒരു പ്രത്യേകമാണ്, വീണ്ടും തുടങ്ങിയോ? ഓ, എന്റെ അമ്മോ, സമ്മതിച്ചു സമ്മതിച്ചു. ഞാൻ അപ്പോഴേ രാജേന്ദ്ര മാഷോട് പറഞ്ഞതാ, ലോകത്ത് വേറെ ആരെ മറച്ചാലും എന്റെ ഭാര്യയെ മാത്രം മറക്കാൻ പറ്റില്ലെന്ന്. ഒന്നുമില്ല, മാഷുമാരെല്ലാം കൂടി ഒന്ന് ഒത്തുകൂടിയപ്പോ ഇതാ ഒറ്റ ബിയർ, ഒരു ബിയറിന്റെ മുമ്പിൽ ഇത് ഇങ്ങനെ ഒന്ന് ഇരുന്ന് കൊടുക്കേണ്ടി വന്നു, അത്രേ ഉള്ളൂ. ഭാസ്കരനെവിടെ? വന്നപ്പോ മുതൽ കമ്പ്യൂട്ടറിന്റെ മുമ്പിലാ. മാഷേ, എന്റെ കെട്ടാൽ ഇതുപോലെ മുറുക്കി വെച്ചാണ് വരാറ് കേട്ടാ. ഭാസ്കരോ, നീ ഇവിടെ ആകെ തിരക്കിലാണല്ലേ. ആണോ? പിന്നെ നിനക്കൊരു കാര്യം കേൾക്കണം. എന്താ? അച്ഛൻ ഈ കമ്പ്യൂട്ടർ പഠിക്കാൻ ശരിക്കും. ഈ സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിന്റെ ഫുൾ ഇൻചാർജ് എച്ച് എം അച്ഛന്റെ തലയിലേക്ക് വെച്ച് തന്നു. കുട്ടികൾ വല്ല സംശയം ചോദിച്ചാ അറിയില്ല, അത് പറയാൻ പറ്റില്ലല്ലോ. അതെ, ഇനി നീ വേണം അച്ഛന്റെ സംശയങ്ങളൊക്കെ തീർത്തു തരാൻ. നീ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടല്ലോ. ആണോ? എന്റെ സ്കൂളിലെ എല്ലാവർക്കും. അതെയാ? ഇതില് നിനക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഒരു 500 പേരുണ്ട്. ആണോ? 500 പേര്? എന്റെ ദൈവമേ, അച്ഛനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആകെ കൂടി ഒരു 6-7 സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ എങ്ങനെയാ മക്കളെ ഇതിനകത്തൊരു അക്കൗണ്ട് തുടങ്ങുന്നത്? അല്ല, വേറെ ഒന്നുമല്ല, ഇത് ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചോണ്ടിരിക്കുമ്പോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അല്ല അത് ഈ എന്താ ഫേസ്ബുക്ക് വഴി പറഞ്ഞുതരാന്ന മാഷ് പറഞ്ഞു. അതുകൊണ്ടാട്ടെ. ആണോ? ഒരു മിനിറ്റ്. ചിരിക്കണേ. ആ, ചിരിക്കാം. ഓക്കേ.